അപ്പം അമ്മ തിരിച്ചു വന്നു. അമ്മേനെ എത്ര പേരെ ചോദിക്കണേ, എവിടെ പോയിരിക്കുക എവിടെ പോയിരിക്കുക എന്ന്. അമ്മയുടെ അന്വേഷണം പറഞ്ഞു കുറേ പേര് കേട്ടോ. കമൻ്റ് കണ്ട തിരുവത്രയിൽ ഇരുന്ന് നിങ്ങൾ കമൻ്റ് വായിക്കായിരുന്നല്ലേ. പിന്നെ ഞങ്ങൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോകണ്ട, ലെമൺ റൈസും അവിയലും. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം, നല്ല കിട്ടിലൻ കോമ്പിനേഷനാണ് ലെമൺ റൈസും അവിയലും. പിന്നെ കുറച്ചധികം ഉണ്ടാക്കണുണ്ട്. ഇപ്പം ഞങ്ങളൊരു 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. ഇപ്പം മെഷർമെൻറ്റ് കപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ എടുക്കണതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മൂന്ന് കപ്പ് റൈസ് കേട്ടോ. നീ ഒരു കാര്യം ചെയ്തോ, ആ അവിയലിനുള്ള പച്ചക്കറിയൊക്കെ നീ കട്ട് ചെയ്തോ കേട്ടോ. എത്ര പ്രാവശ്യം കഴുകും അമ്മ? 4 പ്രാവശ്യം. ഏ ചിലവര് ലെമൺ റൈസിന് നീളമുള്ള ബസ്മതി റൈസ് എടുക്കുക, ഞങ്ങളെടുക്കാറ് കൈമാ റൈസാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ടേസ്റ്റ് കൂടുതൽ കൈമാ റൈസാണ്. നല്ല കറക്റ്റ് ലെമണിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. ബസ്മതി റൈസ് നമ്മളെ നീളമുള്ള റൈസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കുറയുമെന്ന് തോന്നുന്നുണ്ട്. അല്ലമ്മ, ഞങ്ങളുടെ ഉപയോഗിക്കുന്നത് കൈമാ റൈസാണ്, പിന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾക്കുള്ള അളവ് നോക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 പേർക്കൊക്കെ കഴിക്കാം അല്ലേ. 5-6 പേർക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കണു. ഞാനിത് ഇപ്പോൾ കണെങ്കിൽ 2-3 പേർക്ക് തയ്യുള്ളൂട്ടാ. അമ്മയ്ക്ക് എപ്പോഴും എല്ലാത്തിനും കൈയളവാണ്. ഈ പാത്രത്തിൽ എത്ര വെള്ളമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അരി മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമുണ്ടെന്ന്. ഇനിയിപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാത്രേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അമ്മ അരി വേവിച്ചെടുക്കുന്നത്. 3/4 വേവോടെ അരി വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ലെമൺ റൈസിലെ ആകെയുള്ളൊരു ടാസ്ക്. പിന്നൊക്കെ ഈസിയാണ്. നല്ല പോലെ തിളച്ചിട്ടാണ് നിങ്ങൾ അരി ഇടാം അല്ലേ. എങ്ങനെയുണ്ട് അമ്മ, ഡോക്ടറെ കാണിച്ചിട്ട് ഒക്കെ ഫ്രീ ആല്ലേ? ഗവൺമെൻറ് അത് മേമ തിരുവത്രയിലുള്ള ഒരു ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററാ. ഹെൽത്ത് സെൻ്റർ പോലത്തെ ഒരു പരിപാടിയില്ലേ. അപ്പം മേമയ്ക്ക് ഇപ്പോൾ ഏതായെന്ന് കേട്ടപ്പോൾ അമ്മ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ് 2 ദിവസം അല്ലേ. കംപ്ലീറ്റ് മരുന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി, ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. മേമയുടെ കൂടെ 2 ദിവസം കിസ് അടിച്ച് ഗുരുവായൂർ അമ്പലത്തിലും പോയി അല്ലേ. ചോറുണ്ട്, നിങ്ങള് മുഖത്തൊരു ചിരിയില്ലല്ലേ. നിങ്ങള് 3 ദിവസം അല്ലേ. അന്ന് രാത്രി അല്ലേ, രാത്രി കൂട്ടുണ്ടടി. ബുധനാഴ്ച ബുധനാഴ്ച വൈകിട്ട് ഞങ്ങൾ എത്തിയത്. ഈ ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം തീരെ ക്ഷേമം ഉണ്ടാവില്ല, അതാ പ്രധാന പ്രശ്നം. അങ്ങനെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടാ നീ പരിയിടാലമ്മ. അപ്പം ഇതൊരു 3/4 വേവാക്കിയിട്ട് അങ്ങോട്ട് കിട്ടണം. അപ്പം നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞപ്പൊടി, ടെൻഡർ സ്പൈസസിൻ്റെ ഓർഗാനിക് മഞ്ഞപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് മതിയിട്ടാ. കൂടുതലിടണ്ട അപ്പം തൽക്കാലം. 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് കൂടിയതുകൊണ്ട് മഞ്ഞപ്പൊടി അല്ലേ, 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി മതിയിട്ടാ. കുറച്ച് കൂടിയതെന്ന് സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ല. മഞ്ഞ കളർ ഇരിക്കട്ടെ. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ നല്ലപോലെ വേണം. ചീഞ്ഞു പോയി കഴിഞ്ഞാൽ പണി വാളി. റൈസ് സെറ്റായി കിട്ടിയ പിന്നെ ഒക്കെ ഈസി ടാസ്ക്കാ. ക്യാരറ്റ് അരിഞ്ഞു കഴിഞ്ഞില്ല അതിൻ്റെ ഫുള്ള്. ഇനിയിപ്പോൾ ഒരു കായം കൂടി ബാക്കിയുണ്ട്, പിന്നെ പയറുണ്ട്, ചേനയുണ്ട്. കംപ്ലീറ്റ് കഷ്ണങ്ങളൊന്നും ദീപണ. ഏ കൈ മുറിക്കല്ലേ. എഴുതിയത് 2 ആക്ക് ഉണ്ടാ. ഇതിവിടെ അങ്ങനെ 2 ആക്ക് ഉണ്ടാ. ഇപ്പോൾ വളരെ ഈസി ടാസ്ക്കായി. സമയം എത്രയായി? 12.5 അല്ലേ. അമ്മയ്ക്ക് ഇഷ്ടണ്ടാ? കുറേശ്ശെ നിനക്ക് ശരിക്കും നിന്റെ സംസാരം ഇങ്ങനെ തന്നെയല്ലേ. നീ കൊഞ്ചനല്ലല്ലോ. നിന്നെ കൊഞ്ചല് ബോറാന്ന് പറയണ്ട ചെല്ലൂരിട്ടാ. വിഷമണ്ട, ചെറുതായിട്ടുണ്ടാവില്ലേ. ചെറുതായിട്ടുണ്ടാവും. ശീലായില്ലേ, പണ്ടേ തൊട്ട് ആൾക്കാർ കളിയാക്കി കളിയാക്കി ദീപു നല്ല ശീലായില്ലേ. അത് കൂടിയ ഉപ്പന്ന് കുറച്ചു കൂടി ഇട്ടോ. 1 ടീസ്പൂൺ കൂടി ഇട്ടോ. ഇപ്പം 1/2 ടീസ്പൂൺ കൂടി ഇട്ടില്ലേ. 1/2 ടീസ്പൂൺ കൂടി ഉപ്പിട്ടുണ്ട്. വെള്ളം അധികം ഇല്ലേ.
വെള്ളം ഒഴിക്കേണ്ടി വരുമോ? ചൂടുള്ളാക്കിട്ട് ഒഴിക്കുക. കുറച്ച് പച്ചുള്ള പാമ്പ് ഒഴിച്ച് കുഴപ്പമില്ലല്ലേ. അമ്മയുടെ സ്റ്റൈല് റൈസ് ഉണ്ടാക്കലാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് റൈസ് കിട്ടാന്നുള്ളതാണ്. റൈസ് സെറ്റാക്കി എടുക്കുക. ലെമൺ എന്താ ഉപ്പ് തീരില്ല ചേട്ടാ? അത് മതി, ഉപ്പ് അത് തന്നെ വന്നോളൂ. ഇപ്പൊ ചോറിൽ ഇത്രക്ക് ഉപ്പിട്ടാ മതി, മറ്റേ ബാക്കി താളിക്കുമ്പോടാ പോരാത്ത ഉപ്പ്. 5-8 മിനിറ്റ് കൊണ്ട് റൈസ് ആയില്ലേ അമ്മ? ചീഞ്ഞിട്ടില്ല. കറക്റ്റ് വേവല്ലേ? 3/4 വേവ്. അവിടെ ഉപ്പുണ്ട് ഇല്ലേ? ആ ഉപ്പുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പൊ 3/4 വേവായിട്ടുള്ള റൈസ് റെഡിയായി. രണ്ട് നാരങ്ങ പിഴിഞ്ഞു. ഓ, ദീപയുടെ ഒറ്റപ്പിഴിയലിന് നാരങ്ങ അങ്ങോട്ട് ഞെരിഞ്ഞാ മറന്നില്ലാണ്ടായി. ഇതുപോലെ നീ രണ്ടാൾക്കാരെ കിട്ടിപ്പിഴിയോ? ഏ, നീ പിഴിയണ നാരങ്ങ ഇവിടേക്കൊക്കെ തെറുക്കിയിട്ടുണ്ട്. എൻ്റെ മോന്തയ്ക്ക് വരെ തെറുക്കിയിട്ടുണ്ട്. നാരങ്ങയോടത് എത്ര വിരോധം ദീപ നിനക്ക്? ഇതിപ്പോ പോരാ, കുറച്ച് ഒരു ലെമണും കൂടി വേണ്ടി വരും. ഒരു ലെമൺ കൂടി എടുത്തോ. 3 നാരങ്ങയുടെ നീരും പിന്നെ കറിവേപ്പില. ഇത്രയധികം കറിവേപ്പിലയുടെ ആവശ്യമില്ല, ഞങ്ങൾ കുറച്ച് കൂടുതലിടും. കപ്പലണ്ടി, കുറച്ച് കപ്പലണ്ടിയും കൂടുതലെടുത്തിട്ട് പിന്നെ ഉഴുന്ന് പരിപ്പ്. കുറച്ച് ഉപ്പിട്ടമ്മ. ആ കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് ഉപ്പിട്ടു. ഓളാവാണ്ട് റൈസ് സെറ്റ് ആവണെ ഭഗവാനെ. റൈസ് ഇപ്പൊ ഒഴിച്ചോ. 3 ലെമണിൻ്റെ ജ്യൂസും അങ്ങോട്ട് ഒഴിച്ചു. 2 ടീസ്പൂൺ ശർക്കര പൊടി. ആ കുറച്ചുകൂടി ഇട്ടോ, ഒരു സ്വല്പം കൂടി ഇട്ടോ. ഇത് നോക്കിയിട്ടോ. ആ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. സെറ്റായിട്ടുണ്ട്, സാധനം സെറ്റായിട്ടുണ്ട്. വലിയ പാത്രം വേണം, അതിലങ്ങോട്ട് ഫുള്ളില്ല. ഇപ്പോൾ സൂപ്പറായി. അടിപൊളി അടിപൊളി. കുറച്ച് അകലെ ഉപ്പ് വാരിട്ടോ. ആണ് ഉപ്പ് അങ്ങോട്ട് വിതറിക്കോ. ഇതിൻ്റെ പുളി ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് കുറച്ചും കൂടിയൊക്കെ ഉപ്പ് പോരായിക്കണ ചേർത്ത് കൊടുക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ ടേസ്റ്റ് ഓട്ടെ. അടിപൊളിയുണ്ട്. ഓപ്പണോ? സെറ്റായിട്ട് സെറ്റായിട്ട്. ആ കുറച്ച് തരുള്ളൂ കേട്ടോ. അവിയലങ്ങനെ സെറ്റായി. പപ്പടവും മുളക് കൂടി ഉണ്ട്, വേറെക്കണം. ശാഖിച്ചാലും കൊത്തു മുളക് മതി, അധികം എരിവ് വേണ്ട. എന്താ ലെമൺ റൈസ് അല്ലേ അമ്മ? കപ്പലണ്ടി കെടുക്കണണ്ടാ? അവിയൽ പപ്പടായില്ലേ മോളെ? ആടെടുത്തോ. ആ നല്ല വിശപ്പായില്ലേ? ആ ഒരു പ്ലേറ്റ് വേണമെന്ന് അറിയാം. ഞാൻ തന്നെ വിളമ്പിക്കോളാം. നീ വന്ന് വിളമ്പുമ്പോഴേക്ക് സമയം കുറവ് പോവും. ശകലം മതി. ആ മതി 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 മതി. അവിയൽ കുറച്ച് കൂടുതലായിക്കോട്ടെ. പച്ചക്കറി എത്രത്തോളം കഴിക്കണം അത്രത്തോളം നല്ലതാ. അമ്മയ്ക്ക് അവിയൽ പോരേ. ദീപുന അവിയൽ വേണ്ടറി? നിനക്ക് അവിയൽ നല്ല ഇഷ്ടല്ലേ. ബാക്കി ഇതിലുണ്ട് കേട്ടോ, ആവശ്യത്തിന് എടുക്കാം. നമ്മൾ തൈരും കൂട്ടുന്നുണ്ടല്ലേ. തൈര് പുളിയും ഉപ്പൊക്കെ കറക്റ്റല്ലേ? ആ സെറ്റായ. ഉം.
എടുത്ത കൈ കൊണ്ട് എടുത്ത് നമ്മളല്ലല്ലോ. എരിവൂടലുണ്ടോ? ഉടലിൽ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലേ? അപ്പം ഞാൻ എന്തായാലും ഒരു ഇത്തിരി ആദ്യം പ്ലെയിനായിട്ട് കഴിച്ചോട്ടെ. ലെമണിൻ്റെ പുളിയും ഉപ്പും ഒക്കെ അടിപൊളിയും. നല്ല ചൂടുണ്ടാവില്ല അല്ലേ? ആ വീട്ടിൽ പച്ചമുളകിന് എരിവുണ്ട് കേട്ടോ, നല്ല അടിപൊളിയുണ്ട്. അതെ, പപ്പടം വറുത്തിട്ട് മുളകണേ കളയരുത്, എനിക്ക് വേണം. ഈ ഒരു മുളകുണ്ടല്ലോ, ഇതും കൂടി കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് മിസ് ഇല്ലെങ്കിൽ ആ എരു തരിപ്പി കയറിയ തൈര കുറച്ച് ചോദിച്ചോ. ആ മതി, തൈര് മാത്രം കൂട്ടിട്ടില്ലേ, തൈരും ലെമൺ റൈസും. ഓ, ഓൾറെഡി ലെമൺ റൈസിന് പുളിയുണ്ടല്ല, അപ്പോൾ തൈര് കൂടി വയ്ക്കുമ്പോൾ ലെമൺ റൈസിൻ്റെ ഫീല് പോയി. ഞാൻ ആ പുളിയില്ലാത്ത യോഗട്ടില്ലേ, അതാണ് ഞാൻ അടിപൊളിയാവും. ഞാനൊരു സ്പൂൺ എടുത്തുള്ളൂ ഇതിനകത്ത്. സ്പൂണത് തൈരിൻ്റെ റേറ്റാണെന്ന് അറിയാം. യോഗട്ടില്ലേ, യോഗട്ട് മൽക്കി ബിസ്റ്റിൻ്റെ, അതാണ് ഞാൻ അടിപൊളിയാവും. മതി മതി മതി, വേപ്പലട തന്നു ദീപോന് വേണം. പപ്പട എടുക്കൂട്ടാ, പപ്പട ഞാൻ ആർക്കും തരില്ല, എനിക്ക് തന്നെ വേണം, കാരണം കുറച്ചുള്ളൂ. ഉണ്ടാ എവിടെ? ആ അമ്പടി, എന്നാ എടുത്തിട്ടോ. ആ അതാ വിൽക്കാവൂല്ലേ. ആ കുറച്ച് പപ്പടം നമുക്ക് കൊടുക്ക്, എനിക്ക് തോന്നി പപ്പടം അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കുറച്ച് മുളകുണ്ടെങ്കിൽ ഒരു രണ്ട് മുളകെടുത്തായിരുന്നു. മുളകട്ടാ ഈ പിടിയുടെ മേലക്കിച്ചോ. താങ്ക് യു. തോർത്ത് കൊണ്ടിടാം, വേർത്ത് വിളിച്ചു. അപ്പം എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി കോമ്പിനേഷനാണ് ലെമൺ റൈസും അവിയലും. പുളി ഉപ്പ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വേറെ കറിയൊന്നും കൂട്ടരുത്. അവിയൽ പോലെ വളരെ എന്താ പറയുക, സൂത്തിങ്ങായിട്ടുള്ള വേറെ അലമ്പു ഫ്ലേവേഴ്സൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള കറികൾ കൂട്ടിയിട്ട് കഴിക്കുക, അപ്പോഴാണ് ലെമൺ റൈസിൻ്റെ ഫ്ലേവറും ഇതും കൂടി ബാലൻസ് ആവുള്ളൂ. പിന്നെ കുറച്ച് മുളകും പപ്പടക്കെ വറുത്ത് ഇങ്ങനെ പൊടിച്ച്, അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. എന്തായാലും ഞങ്ങളുടെ തീറ്റ കഴിഞ്ഞു, വയർഫുള്ളായി മോളെ. ദീപുവിൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ടല്ലേ, നീ ഇപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കഴിക്കുള്ളൂ അല്ലേ? അങ്ങനെ ദീപുവിൻ്റെ ആസ്വദിച്ചുള്ള ഫുഡടിയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം, അതുവരേക്കും ബൈ. എനിക്കു തരാൻ ഇനിയുണ്ടോ, കൊടുകൂടെ ചിരിക്കുന്ന പൊൻപാവ, വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂവുന്ന തൂവെണ്ണ. എനിക്കെൻ്റെ ബാല്യമിനി വേണം, എനിക്കെൻ്റെ സ്നേഹമിനി വേണം അലയേ.